നമസ്കാരം. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഉയർന്ന പ്രതിഷേധത്തിൽ പ്രതികരണവുമായി സീറോ മലബാർ സഭ കാഞ്ഞിരപ്പള്ളി രൂപത. സമരം ചില തൽപരകക്ഷികൾ ആസൂത്രണം ചെയ്തതാണെന്ന് വികാരി ജനറൽ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ പറഞ്ഞു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നു. ശ്രദ്ധാ സതീഷിന് ചികിത്സ ലഭിച്ചില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടി വീട്ടിൽ നിന്ന് വന്നതിന് തൊട്ടടുത്ത ദിവസമാണ് സംഭവമുണ്ടായത്. ഒന്നാം തീയതി റിസൾട്ട് വന്നപ്പോൾ ശ്രദ്ധ 16 പേപ്പറുകളിൽ 12 പരാജയപ്പെട്ടിരുന്നുവെന്നും വികാരി ജനറൽ പറഞ്ഞു. ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടെ മുഖ്യധാരാ മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ കോളേജ് അധികൃതർ പോലീസിനെ സമീപിച്ചിരുന്നു. സംഭവത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന് കോളേജ് മാനേജ്മെന്റ് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയെന്ന ആരോപണം അസത്യമാണ്. വിവരങ്ങൾ പോലീസിലും കുട്ടിയുടെ മാതാപിതാക്കളോടും കൃത്യമായി അറിയിച്ചിരുന്നു. ജൂൺ മാസം 2 സംഭവം നടന്നത്. ഒരു മാസത്തെ അവധിക്ക് ശേഷം June 1 വിദ്യാർത്ഥിനി കോളേജ് ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയത്. അന്നേ ദിവസം കുട്ടിയുടെ സർവകലാശാല പരീക്ഷാഫലം പുറത്തു വന്നിരുന്നു. 3 സെമസ്റ്ററിലെയും ഫലങ്ങൾ ടാബ്ലേറ്റ് ചെയ്തപ്പോൾ ആകെയുള്ള 16 തിയറി പേപ്പറുകളിൽ 12 പേപ്പറുകളിൽ പരാജയപ്പെട്ടെന്ന് കുട്ടി അറിഞ്ഞു. June 2 ഫുഡ് ടെക്നോളജി കോഴ്സിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിനിടെ ഫോൺ ഉപയോഗിച്ചതിന് കുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചിരുന്നു. സർവകലാശാല നിയമപ്രകാരമുള്ള നടപടിയാണ് അത്. ഇക്കാര്യത്തിൽ കുട്ടിയുടെ സാന്നിധ്യത്തിൽ മാതാപിതാക്കളെ അറിയിക്കാൻ HOD ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് ഈ വിവരം കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. കോളേജ് യൂണിവേഴ്സിറ്റി നിയമപ്രകാരമാണ് ഇതൊക്കെ ചെയ്തത്. കൂടാതെ മാതാപിതാക്കൾ കുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന വേളയിൽ അതിന് സാധിക്കാതെ വന്നാൽ ഉടലെടുക്കാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാണ് വിവരം മാതാപിതാക്കളെ അറിയിച്ചത്. അതേ ദിവസം വൈകുന്നേരം കുട്ടിയുടെ ഹോസ്റ്റൽ റൂംമേറ്റിന്റെ ഫോണിലേക്ക് മാതാവ് വിളിച്ചിരുന്നു. എന്നാൽ മാതാപിതാക്കളോട് സംസാരിക്കാൻ കുട്ടി വിസമ്മതിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് രാത്രി ഭക്ഷണം കഴിക്കാനായി മറ്റുള്ള കുട്ടികൾ പോയപ്പോൾ ശ്രദ്ധ മുറിയിൽ തുടരുകയായിരുന്നു. സഹപാഠികൾ തിരിച്ചെത്തിയപ്പോൾ മുറി പൂട്ടിയ നിലയിൽ കാണുകയും സംശയം തോന്നി ജനൽ വഴി അകത്തേക്ക് നോക്കിയപ്പോൾ വിദ്യാർത്ഥിനിയെ തൂങ്ങിയ നിലയിൽ കാണപ്പെടുകയുമായിരുന്നു. കുട്ടി ജീവനെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടതോടെ സഹപാഠികൾ വാർഡനെയും മറ്റുള്ളവരെയും വിവരമറിയിച്ചു. ഉടനടി വിദ്യാർത്ഥിനിയെ സമീപത്തുള്ള മേരി ക്വീൻസ് ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ മാതാപിതാക്കളെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വേളയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ അവിടെ കൂടിയിരുന്നവരോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചില്ലായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കാഴ്ചക്കാരായി നിൽക്കുന്നവരോട് ഇത്രയും സെൻസിറ്റീവായ വിഷയത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനാലായിരിക്കാം ഈ വിഷയത്തിൽ ഇത്രയും തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. വിദ്യാർത്ഥിനിയുടെ സംസ്കാര ചടങ്ങുകളിൽ കോളേജ് മാനേജരും അധ്യാപകരും സഹപാഠികളായ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു. സംഭവത്തിന്റെ 2 ദിവസങ്ങൾക്ക് ശേഷം കോളേജിൽ അരങ്ങേറിയ കാര്യങ്ങൾ വളരെ സങ്കടകരമാണ് എന്നും വികാരി ജനറൽ പറയുന്നു. കഴിഞ്ഞ 2 ദിവസമായി ചില തൽപരകക്ഷികൾ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുകയും അതിക്രമം നടത്തുകയും ചെയ്തു. അസഭ്യവർഷമടക്കം നടത്തിയ ഇവർ കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി. രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ അമൽ ജ്യോതി കോളേജിനെ തകർക്കാനായി ചില തൽപരകക്ഷികൾ കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതായി മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രവണത അടുത്ത കാലത്തായി കണ്ടുവരുന്നു. ഇത് സങ്കടകരമാണ്. മേലിൽ ഒരു കുട്ടിക്കും ഇത്തരമൊരു അവസ്ഥയുണ്ടാവരുത്. പോലീസ് സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നും ഇതിനായി മാനേജ്മെന്റ് ഏതു തരത്തിലുള്ള അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ പറഞ്ഞു. അതേസമയം ശ്രദ്ധയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ സാങ്കേതിക സർവകലാശാല 2 അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. സംഘം നാളെ കോളേജിൽ എത്തി തെളിവെടുപ്പ് നടത്തും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും സഹകരണമന്ത്രി വി എൻ വാസവനും നാളെ കോളേജിലെത്തി മാനേജ്മെന്റും വിദ്യാർത്ഥികളുമായും ചർച്ച നടത്തും.